എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി നമ്മൾ ഈ വീഡിയോയിൽ നോം ജോംസ്കിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് നമുക്കതിനെക്കുറിച്ച് ആയിട്ട് പഠിക്കാം നോം ജോംസ്കി ട്വൻറ്റി സെഞ്ചുറിയിലെ ഒരു അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഭാഷാ വികസനം എങ്ങനെയാണ് വ്യക്തികൾ ഓരോ ഭാഷ പഠിക്കുന്നത് അതിനെക്കുറിച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ ലാഡ് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വാട്ട് ഈസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഓർ വാട്ട് ഈസ് ലാഡ് അക്കോഡിംഗ് ടു നോം ജോംസ്കി ചിൽഡ്രൻ ആർ ബോൺ വിത്ത് എ സ്പെഷ്യൽ ബയോളജിക്കൽ ബ്രെയിൻ മെക്കാനിസം ടു ലേൺ ലാംഗ്വേജസ് ആൻഡ് ഹീ നെയ്മ് ഇറ്റ് ആസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ജോംസ്കി പറഞ്ഞത് ഓരോ കുട്ടികളും ജനിക്കുമ്പോൾ അവർക്കൊരു ഇന്നെയ്റ്റ് അല്ലെങ്കിൽ ഇൻബോൺ ജന്മസിദ്ധമായിട്ടുള്ള ഒരു ബയോളജിക്കൽ ബ്രെയിൻ മെക്കാനിസം ഉണ്ട് അതായത് ആ ബ്രെയിനിൽ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളുണ്ട് അതുപോലെ ബ്രെയിനിൽ ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് എന്നൊരു വസ്തു കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് ഇന്നേറ്റ് ഓർ ഇൻബോൺ ജന്മസിദ്ധമായിട്ട് ഓരോ വ്യക്തികളിലും ഉള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് അക്യൂസിഷൻ ഡിവൈസ് എന്നാണ് നോം ചോംസ്കിയുടെ കോൺസെപ്റ്റ് അക്കോർഡിംഗ് ടു നോം ചോംസ്കി ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ വിത്ത് അൻ ഇന്നേറ്റ് ടെൻഡൻസി ടു ലേൺ എ ലാംഗ്വേജ് ടോം ജോംസ് കി പറഞ്ഞത് ഓരോ വ്യക്തികളും ജനിക്കുമ്പോൾ ഭാഷ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കഴിവോടുകൂടിയാണ് ജനിക്കുന്നത് ദിസ് ഇന്നേറ്റ് ലാംഗ്വേജ് സ്പെസിഫിക്കബിലിറ്റി ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ അക്യുസിഷൻ ഓഫ് എ ലാംഗ്വേജ് ഇൻ മാൻ ഈസ് കോൾഡ് ലാഡ് ഇങ്ങനെ ഭാഷ പഠിക്കാൻ വേണ്ടി ജന്മസിദ്ധമായ ഒരു കഴിവുള്ളതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ ലാഡ് എന്തിനെയാണ് അദ്ദേഹം ലാഡ് അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് വിളിച്ചത് നമുക്ക് ജന്മസിദ്ധമായിട്ട് ഭാഷ പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു കഴിവുണ്ട് ആ കഴിവ് എവിടെയാണുള്ളത് നമ്മുടെ ബ്രെയിനിൽ ഒരു ഡിവൈസാണ് ഇറ്റ് ഈസ് എ ഹൈപ്പോത്തെറ്റിക്കൽ ഡിവൈസ് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു വസ്തു നമ്മുടെ ബ്രെയിനിലുണ്ട് ആ ഡിവൈസിനെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഓരോ വ്യക്തികൾക്കും ഭാഷ പഠിക്കാൻ ഉള്ള ഏറ്റവും വലിയ സഹായം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാഷ പഠിക്കാനുള്ള കാരണക്കാരനായ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നതാണ് ഈ ബ്രെയിനിലുള്ള ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇത് എപ്പോഴാണ് കിട്ടുന്നത് ഇറ്റ് ഈസ് ഇൻബോൺ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പ്രോസസസ് ആൻഡ് ഷേപ്പ് ദ പ്രൈമറി ലിംഗ്വിസ്റ്റിക് ഡേറ്റ റിസീവ്ഡ് ബൈ ദ ചൈൽഡ് ഫ്രം ഹിസ് സറൗണ്ടിങ്സ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവൻ്റെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന കേട്ട് കുട്ടി കാര്യങ്ങൾ പഠിക്കില്ലേ അങ്ങനെ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നമ്മുടെ ബ്രെയിനിലുള്ളതുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറ്റ് എനേബിൾസ് ഹിം ടു അക്വയർ ഐഡിയാസ് അബൌട്ട് ദ റൂൾസ് ഓഫ് ലാംഗ്വേജ് ആസ് അപ്ലൈ ടു വൺസ് ഓൺ ലാംഗ്വേജ് വിത്തൗട്ട് ഇവൻ ബീങ് അവെയർ ഓഫ് ഇങ്ങനെ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ഭാഷകളുടെ പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഒരു ജനറൽ ഇൻഫോർമേഷൻ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും എന്നിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കും അതാണ് അദ്ദേഹം പറഞ്ഞത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇങ്ങനെ ഒരു ഡിവൈസ് ഇല്ലാതെ ഒരു കുട്ടിയും ഒരു ലാംഗ്വേജും പഠിക്കുന്നില്ലെന്നാണ് നോം ജോംസ്കി പറഞ്ഞത് അതൊരു ഹൈപ്പോത്തെറ്റിക്കൽ ടൂളാണെന്ന് നോം ജോംസ്കി പറഞ്ഞിട്ടുണ്ട് ഇത് ബ്രെയിൻ്റെ ഏത് ഭാഗത്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല സാങ്കല്പികമായിട്ടുള്ളൊരു വസ്തുവാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഇത് എന്തിനാണ് എളുപ്പമാക്കുന്നത് കുട്ടികൾക്ക് ഭാഷ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള കാര്യത്തെ എളുപ്പമാക്കുന്ന ഒരു വസ്തുവാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈസ് കൺസഡേഡ് ടു ബി ദ സീറ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ ഷെയർഡ് ബൈ ഓൾ ഹ്യൂമൻ ബീങ്സ് എല്ലാ മനുഷ്യർക്കും ഈ അടിസ്ഥാനപരമായ ഭാഷയുടെ രീതി ഒന്ന് തന്നെയാണ് അപ്പോൾ അത് പല രീതിയിൽ അല്ലെങ്കിൽ പല ഭാഷകളിൽ പ്രയോഗിക്കുന്നു എന്നാണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ ഒരു അണ്ടർലൈൻ സ്ട്രക്ചർ സെയിം തന്നെയാണ് ഈ ലാംഗ്വേജ് അക്യോസിയേഷൻ ഡിവൈസാണ് ഈ യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് ഇത് ഉള്ളത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിൽ അതുകൊണ്ടാണ് പല ഭാഷകൾ പഠിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നത് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ബ്രെയിനിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അത് ഓരോ ഭാഷ പഠിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതൊരു ഹൈപ്പോത്തെത്തറ്റിക്കൽ ടൂൾ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് എപ്പോഴാതുണ്ടാവുന്നത് ഇറ്റ് ഈസ് ഇന്നേയ്റ്റ് ഓർ ഇൻബോൺ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് ഭാഷാ പഠനം ഡെസ്പൈറ്റ് മെനി സൂപ്പർഫിഷ്യൽ ഡിഫറെൻസസ് ഫൗണ്ട് ഇൻ ദ സർഫസ് സ്ട്രക്ചർ ഓഫ് ഡിഫറെൻ്റ് ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ് ദേ ഹാവ് ദ സെയിം ബേസിക് അണ്ടർലൈൻ ഗ്രാമാറ്റിക് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ഹീ കോൾഡ് യൂണിവേഴ്സൽ ഗ്രാമർ അദ്ദേഹം പറയുന്നുണ്ട് പല രാജ്യങ്ങളിൽ പല ഭാഷകളുണ്ടെങ്കിലും എല്ലാ ഭാഷകൾക്കും അടിസ്ഥാനപരമായിട്ട് എന്താണ് ഒരു ഗ്രാമാറ്റിക് സ്ട്രക്ചറും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഉണ്ട് അത് എല്ലാ ഭാഷയ്ക്കും ഒന്ന് തന്നെയാണ് അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് യൂണിവേഴ്സൽ ഗ്രാമർ ഈ യൂണിവേഴ്സൽ ഗ്രാമർ മനസ്സിലാക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കുമെന്നും അങ്ങനെ ഓരോ ഭാഷകൾ പഠിക്കാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എവിടെയാണ് ഈ യൂണിവേഴ്സൽ ഗ്രാമറിനെ കുറിച്ചുള്ള അറിവുള്ളത് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസിൽ ദ ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് കണ്ടെയ്ൻസ് നോളജ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാമർ എന്താണ് എല്ലാ ഭാഷകൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രാമാറ്റിക് സ്ട്രക്ചറും പ്രിൻസിപ്പിളും ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാമർ ഓൾ ചിൽഡ്രൻ ഗോ ത്രൂ എ ക്രിറ്റിക്കൽ ലേർണിംഗ് പീരീഡ് ഇൻ ദ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ഓഫ് ദിയർ ലൈഫ് ഡ്യൂറിങ് വിച്ച് ദ ചൈൽഡ്സ് ലാഡ് ഈസ് ആക്റ്റീവ് എല്ലാ കുട്ടികളും അവർ കേൾക്കുന്ന ഭാഷയിലൂടെ അവർ കടന്നു പോവുകയല്ലേ അപ്പം അവരത് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അവരത് പഠിക്കുന്നുണ്ട് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള പീരീഡ് ഏതാണ് ജനം തൊട്ട് മൂന്ന് വയസ്സ് വരെ മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും കുട്ടി ഏകദേശം സംസാരിക്കാനൊക്കെ പഠിക്കും ഒറ്റരാൾ പറയുന്നത് കേൾക്കാനും അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുട്ടിക്ക് മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും സാധിക്കുമെന്നാണ് നോം ജോംസ്കി പറഞ്ഞത് അപ്പോൾ ലാഡ് ഒരു കുട്ടിയുടെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അവൻ്റെ ബ്രെയിനിലുണ്ട് അത് എത്ര വയസ്സിലാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളത് ജനം തൊട്ട് മൂന്ന് വയസ്സ് വരെ നല്ല ആക്റ്റീവാണ് അപ്പോൾ ആ പ്രായത്തിൽ കുട്ടി പെട്ടെന്ന് ഭാഷ പഠിക്കും ഇതാണ് നോം ജോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കോൺസെപ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും യൂണിവേഴ്സൽ ഗ്രാമറും എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ചിൽഡ്രൻ ആർ ബോൺ വിത്ത് എ സ്പെഷ്യൽ ബയോളജിക്കൽ ബ്രെയിൻ മെക്കാനിസം ടു ലേൺ ലാംഗ്വേജസ് ഭാഷ പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ജന്മസിദ്ധമായിട്ട് ബ്രെയിൻ അവരുടെ തലച്ചോറിൽ ഒരു ടൂളുണ്ട് അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് ഇറ്റ് ഈസ് എ ഹൈപ്പോത്തെറ്റിക്കൽ ടൂൾ ഒരു സാങ്കൽപികമായിട്ടുള്ള ഒരു വസ്തു ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ബ്രെയിനിൻ്റെ ഏത് ഭാഗത്താണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് നോം ജോംസ്കി പറഞ്ഞിട്ടില്ല അടുത്താണ് അദ്ദേഹം പറഞ്ഞ യൂണിവേഴ്സൽ ഗ്രാമർ എന്താ യൂണിവേഴ്സൽ ഗ്രാമർ ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും ബേസിക്കായിട്ട് കുറച്ച് ഗ്രാമാറ്റിക്സ് സ്ട്രക്ചറും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ട് അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് യൂണിവേഴ്സൽ ഗ്രാമർ ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കണ്ടെയ്ൻസ് നോളജ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ നമ്മുടെ ബ്രെയിനിലുള്ള ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിൽ ഈ യൂണിവേഴ്സൽ ഗ്രാമർ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സ്ട്രക്ചറിനെക്കുറിച്ചും പ്രിൻസിപ്പൾസിനെ കുറിച്ചും അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ചും ഓരോ ഭാഷയുടെ പ്രത്യേകതയെക്കുറിച്ചും ഉള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എവിടെയാണുള്ളത് ഇൻ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് നോം ജോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ ഭാഷാ വികസന സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ലാംഗ്വേജ് അക്യുസിഷൻ ഡിവൈസ് ആൻഡ് യൂണിവേഴ്സൽ ഗ്രാമർ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറക്കാതെ നിങ്ങൾ വീഡിയോസ് കൂടി ഷെയർ ചെയ്യുക താങ്ക്